ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയുടെ മാച്ച് വ്ലോഗാണ്. ഞാൻ വൈകിട്ടാണ് ഞാൻ സ്റ്റേഡിയത്തിലെത്തിയത്. ഞാൻ വേറെ ക്യൂസോ കാര്യങ്ങളോ അങ്ങനത്തെ ഇൻട്രാക്ഷൻസ് ഒന്നും ഞാൻ ഇപ്രഷൻ ചെയ്തിട്ടില്ല. കാരണം വേറെ കുറേ വീഡിയോസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മാച്ച് ഡേ വ്ലോഗ് മാത്രമായിട്ടാണ് ഞാൻ കഴിഞ്ഞ മാച്ചിന് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ കേരള സ്റ്റേഡിയത്തിലേക്ക് കയറാൻ വേണ്ടി നിന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇത് കണ്ടത്. ഇത് മലപ്പുറത്ത് നിന്നുള്ള കുഞ്ഞുങ്ങളാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും അവർ ചിയർ ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. അതായത് ഓരോ മാച്ച് കഴിയുമ്പോഴും എല്ലാവരുടെ ആവേശം കൂടി വരികയാണ്. അങ്ങനെ ഞാൻ VIP സ്റ്റാൻഡിലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത സമയത്ത് ഈ ഒരു കുഞ്ഞു ഫാനിനെ ഞാൻ കണ്ടു. VIP ടിക്കറ്റിൻ്റെ ഇതിൽ ലോഞ്ചിൽ നമുക്ക് റേവപ്പിൻ്റെ ഒരു വാച്ചർ കാർഡും കൂടെ കിട്ടിട്ടോ. ഫാൻസൊക്കെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ കയറിയിരുന്നായിരുന്നു. അപ്പം നല്ലൊരു സ്പോട്ട് നോക്കി ഇരിക്കാം എന്നുള്ള മൈൻഡിലാണ് ഇരുന്നത്. മഴയൊക്കെ പെയ്യുന്നുള്ള ഡൗട്ട് കൊണ്ട് തന്നെ ഞാൻ അധികം ഫ്രണ്ടിലേക്ക് കയറിയിരുന്നില്ല. ഒരു മിഡിലൊക്കെ ആയിട്ടാണ് ഞാൻ ഇരുന്നത്. ഈ ഒരു കാണുന്ന വ്യൂവിലാണ് ഞാൻ ഇരുന്നത്. ഫാൻസ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത്രയും നേരത്തെ ഇരുന്നത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ KBFCയുടെ ഒരു ബിഗ് ഫാൻ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ആള്. അവിടെ ഇരുന്ന് KBFCക്ക് വേണ്ടി ചിയർ ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഹൈദരാബാദ് FC പ്ലെയേഴ്സാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്ലെയേഴ്സൊക്കെ എത്തി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ എല്ലാ മാച്ച് ഡേ വ്ളോഗിലും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ലാഗ് എടുപ്പിക്കുന്നില്ല. നമ്മൾ കുറച്ച് വിഷ്വൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എന്തെങ്കിലും ഇതുവരെയും കാണിക്കാൻ പറ്റാത്ത വിഷ്വൽസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മാച്ച് ഡേ വ്ളോഗ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മഞ്ഞപ്പട സ്റ്റാൻഡ് പിന്നെ ഓൾറെഡി എല്ലാവർക്കും അറിയാലോ. അത് ഓൾറെഡി ആദ്യം തന്നെ അത് ഫില്ലായി അവർ സെറ്റായിട്ടിരിക്കും. ഇതാ ഞാൻ പറഞ്ഞത്. ആള് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ആള് ക്ലബിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണമെന്നില്ലേ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എന്താ പറയുക, റിയൽ ഫാൻ ഇമോഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര ഫീലായത്. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ പ്ലെയേഴ്സൊക്കെ ഇറങ്ങി ഗ്രൗണ്ടിലേക്ക്. അപ്പം പിന്നെ ഭയങ്കര ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടോ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ ഒറിജിനൽ വോയിസ് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ വീഡിയോ ലാഗ് എടുപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ടാട്ടോ കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ കോച്ചിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ അഡ്രിയൻ ലൂണയുടെയും ഒരു ഇത് നടക്കുന്നുണ്ട്. കാരണം അവരുടെ 50th അപ്പിയറൻസ് ആയിരുന്നല്ലോ. പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല. അത് TV ടെലികാസ്റ്റിലാണ് പോയിരിക്കുന്നത്. അത് ഈ ഒരു ഇപ്പോൾ കാണിച്ച ഒരു സ്പേസിലാണ് കേട്ടോ അത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് കിട്ടും. ഇതാ നമ്മുടെ കോച്ച് വന്നിട്ടുണ്ട്. പുരുഷോത്തമൻ കോച്ച് കൂടെയുണ്ട്. കോച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേഡിയത്തിൻ്റെ ഒരു വൈബേ മാറുമല്ലോ. അതെപ്പോൾ വന്നു കഴിഞ്ഞാലും മാറും, എങ്ങനെ വന്നു കഴിഞ്ഞാലും മാറും. അങ്ങനെ ഹൈദരാബാദിൻ്റെ തൻബോയ് കോച്ചാണത്. അങ്ങനെ അവർ ഹായ് ഒക്കെ പറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ TV ടെലികാസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോച്ച് പോകുന്നത്. ഇതാ ഈ ഒരു ബോർഡ് വെച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് കേട്ടോ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ പറ്റിയിട്ടില്ല. കുറച്ച് പ്ലെയേഴ്സൊക്കെ ഇതാ ഇപ്പോഴും ഗ്രൗണ്ടിൽ തന്നെയുണ്ട്. നമ്മുടെ അഡ്രിയനിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ലൂണ അതേ ചെയറിലിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു മൊമെൻറ്റം വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പ്ലെയേഴ്സൊക്കെ തിരിച്ച് ഡ്രസ്സിങ് റൂമിൽ പോയി വാമപ്പിന് വേണ്ടി റെഡിയാകാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. ലൂണ ആ ഒരു ട്രോഫിയൊക്കെ ആയിട്ട് കോച്ചിൻ്റെ കൂടെ തിരിച്ച് ഡ്രസ്സിങ് റൂമിലേക്ക് പോവാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. മീൻസ് ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് അറിയാഞ്ഞിട്ട്. പിന്നെ ഫോട്ടോസ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്താണ് അവിടെ നടന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് VVIP സ്റ്റാൻഡാണ്. നമ്മുടെ ഡിമിട്രിയോസിനെ കാണാം. പ്ലെയേഴ്സ് ഇന്ന് അത് പറയാൻ പറഞ്ഞു, ഈ മാച്ചിന് VVIPയിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള വീഡിയോ, പക്ഷെ ഞാൻ കാണിച്ചു തരാം. ഞാനും ഭയങ്കര എക്സൈറ്റഡായി ആളെ കണ്ടിട്ട്. അപ്പം ഡിമിട്രിയോസ് വന്ന ഉടനെ തന്നെ ഫാൻസ് സെൽഫിക്ക് വേണ്ടി ചോദിക്കുന്ന കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾ താഴോട്ട് ഇറങ്ങി വന്ന ഗ്യാപ്പ് ഉണ്ട് അവിടെ. ആ ഗ്യാപ്പിൽ VIP സ്റ്റാൻഡിൽ ഇരിക്കുന്നവർക്ക് അറിയാം ആ ഒരു ഗ്യാപ്പ്. അവിടെ വന്ന് സെൽഫി എടുക്കുന്ന കേട്ടോ ഈ കാണുന്ന ഫാൻസിൻ്റെ അടുത്ത്.
അവർ ബാക്കി അവിടെ ഇരിക്കുന്ന പ്ലെയേഴ്സിനൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഡിമിട്രിയസേ വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ വാമപ്പിന് വേണ്ടി ഇറങ്ങി. ഹൈദരാബാദിൻ്റെ ടീമാണിത്. ഇതിപ്പോൾ കോച്ചുമാർ നമ്മുടെ ഗോൾ കീപ്പിംഗ് സ്കോഡ് എത്തി, സ്ലാവൻ കോച്ച് എത്തി. നമ്മുടെ മഞ്ഞപ്പട വീണ്ടും ആവേശത്തിലാണ്. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ സ്റ്റാൻഡും. അതായത് നമ്മുടെ മുകളിലിരിക്കുന്ന വി ഐ പിയുടെ തൊട്ട് മുകളിലായിട്ട്, അത് സ്റ്റേഡിയത്തിൽ വന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ദിവസം ആ സ്റ്റാൻഡിലും പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ വാമപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫാൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. വിഷ്വൽസിൻ്റെ ഇടയിൽ അതാണ് ആൾ പാസ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ അത് കട്ട് ചെയ്യാനും പറ്റിയില്ല, കാരണം അങ്ങനെ ഒരു വിഷ്വൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും വരുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ലെവലിൻ്റെ പ്ലെയേഴ്സാണ് വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. ഞാൻ ആ സൈഡിലുള്ള ബ്ലോക്കിലിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ ഫസ്റ്റ് ലെവലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓരോ ജേഴ്സി നമ്പർ പറഞ്ഞ് ഓരോ പ്ലെയറിനെ പറയുമ്പോൾ അതിൻ്റെ ആവേശം അങ്ങോട്ടേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൂടെ തന്നെ എൻ്റെ സൈഡിലിരുന്ന ആ ഒരു കുട്ടി ഫാൻ ഉണ്ടായിരുന്നില്ലേ, അവനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഓരോ ലൂണയുടെ പേര് പറയുമ്പോൾ, രാഹുലിൻ്റെ പേര്, അതുപോലെ തന്നെ സച്ചിൻ്റെ പേര്, പിന്നെ കോച്ചിൻ്റെ പേര്, ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആൾക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ഭയങ്കര കംഫർട്ടായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണോണ്ട് തന്നെ ആളുടേതായ ഒരു ഫീലിരുന്നു കേട്ടോ. വെറുതെ നമ്മളായിട്ട് ഡിസ്റ്റേബ് ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ അധികം ഇഷ്യൂസ് ഒന്നും എടുക്കാതിരുന്നത്. ഇപ്പോൾ അതുകൊണ്ട് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ സൈഡ് ബെഞ്ചിൽ ഇത് രാഹുലൊക്കെ ഇത് പോകുന്നു. രാഹുലൊക്കെയാണ് ഹായ് പറയുന്നത്. അപ്പോൾ അവരൊക്കെ എത്തിക്കഴിഞ്ഞു. മാച്ച് തുടങ്ങാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫാൻസൊക്കെ ഏതുകൊണ്ട് ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും സ്റ്റേഡിയം കുറച്ചൊക്കെ ഒന്ന് ഫില്ലായിട്ടോ. നമ്മുടെ സ്റ്റാഫൊക്കെ ഇത് പോകുന്നു, കോച്ചുമാരൊക്കെ ഇത് പോകുന്നു. പ്ലെയർ എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ പിന്നെ വേറെ വോയിസ് ഓവർ കൊടുക്കണില്ല. എപ്പോഴത്തേയും പോലെ തന്നെ ഒറിജിനൽ വോയിസ് തന്നെയാണ് കൊടുക്കണത്. കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ കൈപിടിച്ച് വന്ന കുട്ടി താരങ്ങളാണ് ഈ ഓടി തിരിച്ച് പോകുന്നത്. അങ്ങനെ ഇവർ ഫോട്ടോഷൂട്ടിന് വേണ്ടി നിൽക്കുകയാണ്, ടീം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഗ്രൗണ്ടിൻ്റെ വോയിസ് ഒക്കെ മാറിയത്. എന്താ സംഭവം? ആശാൻ്റെ എൻട്രി ആയിരുന്നു. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മുടെ ആശാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചാൻഡിങ്ങൊക്കെ ഇപ്പോൾ കേൾക്കാട്ടോ. ഞങ്ങളുടെ സ്റ്റാൻഡിൽ, വി ഐ പി സ്റ്റാൻഡിലും ചാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വോളിയം എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ നമ്മുടെ യുവനാശാൻ ഹൈദരാബാദിൻ്റെ തൻബോയ് കോച്ചിൻ്റെ അടുത്ത് പോയി മാച്ച് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു, ഗുഡ് ലക്ക് ഒക്കെ പറഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. മാച്ച് സ്റ്റാർട്ട് ചെയ്യാനായി. ഏകദേശം ഞാൻ മാച്ചിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ടീം മാച്ചിന് മുൻപായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് എൻകറേജ് ചെയ്ത് പ്രാർത്ഥിച്ച് മാച്ച് തുടങ്ങാനുള്ള ഇതിലാണ്. നമ്മുടെ സച്ചിനും സച്ചിൻ്റെ പൊസിഷനൊക്കെ റെഡിയാക്കി സെറ്റായി ഇങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് സ്റ്റേഡിയം ഫുൾ ഫാൻസൊക്കെ എത്തിക്കഴിഞ്ഞു. ഞാൻ മാച്ചിൻ്റെ കുറച്ച് വിഷ്വൽസ് ആഡ് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മൾ സ്കോർ ചെയ്ത ഗോളും അതിൻ്റെ സെലിബ്രേഷനും അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ലൈവായിട്ടുള്ള സപ്പോർട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അതായത് ഓപ്പോസിറ്റ് പ്ലെയേഴ്സിൻ്റെ കയ്യിൽ ബോള് കിട്ടുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ പ്ലെയേഴ്സിൻ്റെ കയ്യിൽ ബോള് കിട്ടുമ്പോൾ അവരെങ്ങനെയാണ് എൻകറേജ് ചെയ്യണത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരെ സപ്പോർട്ട് ചെയ്യണതെന്നുള്ള ഒരു വേരിയേഷൻ, അതിൻ്റെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അവരുടെ ആ ഒരു വോയിസിൽ. അതായത് ആ സ്റ്റേഡിയം ഫുൾ ഒരുപോലെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതിനകത്ത് ഒരു എന്താ പറയുക, വേറെ വേറെ സൗണ്ട്, വേറെ വേറെ ഇമോഷനോ ഒന്നുമില്ല.
ആ ഇരിക്കുന്ന എല്ലാ ഫ്രണ്ട്സും ഒരേപോലെയാണ് അവരുടെ എക്സൈറ്റ്മെൻറ്റ് ഇമോഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഫാൻസ് പാസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. പിന്നെയും നല്ല വിഷൻസിൻ്റെ ഇതിൽ പോകുന്നത് എനിക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. നെക്സ്റ്റ് ടൈം ഞാൻ അതും മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ അടിപൊളി കണ്ടൻസ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ട് മൂന്ന് അടിപൊളി വീഡിയോ വരുന്നുണ്ട്, അത് അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. വീഡിയോന് വേണ്ടി നിങ്ങളും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇത് ഓരോ ടൈം നമ്മുടെ കയ്യിൽ പന്ത് കിട്ടി ഗോൾ പോസ്റ്റിൻ്റെ അടുത്തെത്തുമ്പോൾ ആ സ്റ്റേഡിയത്തിൽ എല്ലാവരും സീറ്റിന് കഴിഞ്ഞിട്ട് നിൽക്കും. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അത് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ സ്റ്റേഡിയത്തിലെ മാച്ച് കാണാൻ വരുന്ന എല്ലാവർക്കും അറിയാം അതാണ് നടക്കാറ് എന്നുള്ളത്. അതാണിപ്പോൾ നിങ്ങളും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഫാൻസ് എണീക്കുമ്പോൾ ഞാനും ക്യാമറ കൊണ്ട് എണീക്കും. അപ്പം അതാണ് കണ്ടത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗോൾ. നിങ്ങൾ ഗോൾ സെലിബ്രേഷൻ കണ്ടോ, കറക്റ്റായിട്ട് എനിക്കത് കിട്ടുകയും ചെയ്തു, ക്യാപ്ചർ ചെയ്യാൻ പറ്റി ആ ഗോളും. എനിക്ക് എല്ലാ പ്രാവശ്യവും സെലിബ്രേഷൻ മാത്രമേ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. വളരെ ചുരുക്കമായിട്ടാണ് എനിക്ക് ഗോൾ സ്കോർ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഈ പ്രാവശ്യം നമ്മുടെ ഗോൾ എനിക്ക് കിട്ടി, ഞാനും ഭയങ്കര ഹാപ്പി. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലോ എന്നുള്ള ഒരിത്, സ്റ്റേഡിയത്തിൻ്റെ ഒരു വൈബ് മാറി ആ ഒരു ഗോൾ വന്നതിന് ശേഷം. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, അതുപോലെ തന്നെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്ന്, ദേ ഇരിക്കുന്ന കണ്ട കുഞ്ഞു ഗസ്റ്റിനെ കണ്ട ടേബിളിൻ്റെ മുകളിൽ. ആ ഒരു ഡോഗ് ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ആളായിരുന്നു. പിന്നെ താരം, പിന്നെ എല്ലാവർക്കും ആളെ മതി. ആളുകൂടെ ഫോട്ടോ എടുക്കണു, ആളെ തൊടാൻ വരുന്നു, ആളെ പെറ്റ് ചെയ്യാൻ വരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ നമ്മുടെ വി ഐ പി സ്റ്റാൻഡിലുള്ള സ്നാക്ക് ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തു, അത് കഴിച്ചു. അപ്പോഴാണ് സൈഡിൽ ജീക്സൺ വന്നായിരുന്നു മാച്ച് കാണാൻ വേണ്ടി. അപ്പോൾ ജീക്സൻ്റെ കൂടെ സെൽഫി എടുക്കണം കേട്ടോ എല്ലാവരും. അപ്പം ജീക്സൺ ഏതാണ്ട് ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. അങ്ങനെ കളി ചെയ്ത എല്ലാവരും ഫ്ലാഷ് ലൈറ്റൊക്കെ ഓൺ ചെയ്തു. ഇപ്പം നീ ഈ പുരുഷോത്തമനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഇത് എങ്ങോട്ടാണ് ഈ ഓടണേന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി പ്ലെയറിനെ പറയാൻ വേണ്ടിയിട്ടാണ് പുരുഷോത്തമൻ കോച്ച് പോകുന്നത്. കോച്ചിൻ്റെ അടുത്തേക്ക് ഓടിയിരിക്കുന്നത്. അപ്പോൾ കോച്ച് ഇതായി ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ് നമ്മുടെ രാഹുലിനെയും ഷൻ പണ്ഡിതനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ആ കണ്ടത് കേട്ടോ. അങ്ങനെ അവരെ വാമപ്പിൽ നിന്ന് തിരിച്ചു വന്നു. ഇവരെത്തിയപ്പോൾ തന്നെ സൈഡ് ബെഞ്ചിലിരുന്ന ലെസ്കോവിച്ച് തിരിച്ച് വാമപ്പിന് സെക്ഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതും കാണാം കേട്ടോ. ഇതാ അപ്പോൾ ഇവിടുത്തെ ലെസ്കോവിച്ച് വാമപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ലാസ്റ്റ് മൊമെൻറ്റിൽ ലെസ്കോവിച്ചും ഇറങ്ങിയായിരുന്നു. നമ്മളൊരു ഗോളും കൂടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു കേട്ടോ, അടിക്കുമായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മാച്ചിങ്ങനെ അടിപൊളിയായിട്ട് നടക്കുമ്പോൾ തൊട്ടപ്പുറത്തെ സ്റ്റാൻഡിൽ അവിടെ അടിപിടി. എന്താ സംഭവം എന്നറിയില്ല, ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല കണ്ടോ. അതാ അവിടെ ഒരു വഴക്ക് നടക്കണം. പക്ഷേ ഇതിൽ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ പറയുക, ഞങ്ങളെല്ലാവരും എണീറ്റ് ആ സൈഡിലേക്ക് ആ സ്റ്റാൻഡിലേക്ക് നോക്കുമായിരുന്നു അടി നടന്നത്. അപ്പോൾ തൊട്ട് പുറകിൽ നിന്ന് ഒരു വോയിസ് വരികയാണേ, അതവിടെ നടന്നോട്ടെ, നമുക്ക് എല്ലാവർക്കും കളി കാണാം, നിങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നവർക്ക് ആരോ വിളിച്ച് പോകുന്നുണ്ടായിരുന്നു. അതോടെ എല്ലാവരും ആ ഒരു അയ്യോ വഴക്ക് നടക്കണു എന്നുള്ളൊരു തോട്ട് മാറിയിട്ട് എല്ലാവരും ചിരിച്ചിട്ട് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് തന്നെ നോക്കിയിരുന്നു. എല്ലാവരും ബാക്ക് ടു ഇതായി, കളിയിലേക്ക് തന്നെ തിരിഞ്ഞിട്ടോ. അത് നല്ല രസമായിരുന്നു. അത് എല്ലാവരും ഒരു അടിപൊളിയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് കറക്റ്റായിട്ട് നമ്മൾ അതിലേക്ക് പോയി പോകും. സൗണ്ടൊക്കെ വരുമ്പോൾ എന്താണെന്ന് അറിയാനിട്ട്. അങ്ങനെ നമ്മൾ മാച്ച് ജയിച്ചു. അങ്ങനെ ഒരു കോച്ചും അവരുടെ മെയിൻ ഹെഡ് കോച്ചിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അവരെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ. അങ്ങനെ ഞാൻ വിക്കിംഗ് ക്ലാപ്പ് ഞാൻ എടുക്കാതിരുന്നിട്ടില്ല, കാരണം ഞാൻ ഓൾറെഡി എല്ലാ മാച്ചിനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര ദൂരത്തിന് എടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഇതാണ് നമ്മുടെ ഫാൻസിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.